ഹലോ ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കഫെ. എന്തെല്ലാമാണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. പിന്നെയില്ലേ, നമ്മളിന്ന് വന്നിട്ടുള്ളത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളത് എൻ്റെ സ്വപ്നത്തെ പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിചാരിതമായിട്ട് വീട്ടിൽ നിന്ന് ഇതുണ്ടാക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തു വെച്ച്, പക്ഷേ ഈ ഒരു സംഭവമില്ലേ യൂസ് ചെയ്തിട്ട് സക്സസ് ആയപ്പോൾ, 100% സക്സസ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് അറിഞ്ഞിരിക്കണം, നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിരിക്കണം. അത് കൂടാണ്ടില്ലേ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണണേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്, സ്കിപ്പാക്കരുത്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് എടുക്കുക. അലുമിനിയം എടുക്കാൻ പാടില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിൽ 2 ലിറ്റർ, നമ്മൾ സാധാരണ വെള്ളം വാങ്ങുന്ന ആ ഒരു ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അതിൽ 1 ലിറ്റർ 1 ലിറ്റർ അങ്ങനെ 2 ലിറ്റർ വെള്ളം നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലെടുക്കാൻ പറയുന്നത്. വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കാസ്റ്റിക് സോഡ ആഡ് ചെയ്യാം. ഒരു കല്ലിപ്പ് പോലുള്ള ഒരു ക്രിസ്റ്റലിൻ്റെ ടൈപ്പിലുള്ള ചെറിയ എന്താ പറയുക, ആ ഒരു കിറ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന കിറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും, അതിൻ്റെ അകത്ത് തന്നെ ഇതുണ്ടാവും. അപ്പോൾ ആ ഒരു കാസ്റ്റിക് സോഡ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു പൈപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വടി കൊണ്ടോ നന്നായിട്ട് മിക്സാക്കുക. ആ തരിതരിപ്പിലും നല്ലോണം ഈ വെള്ളത്തിൽ മിക്സായി വരണം കേട്ടോ. എന്നിട്ടില്ലത് മിക്സാക്കുമ്പോൾ ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണേ, കണ്ണിനൊന്നും പിന്നെ തെറിക്കാതിരിക്കാൻ നോക്കണം. കുട്ടികളിലുണ്ടെങ്കിൽ ഒന്ന് മാറ്റി നിർത്തിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. നന്നായിട്ട് ഇതുപോലുള്ള ഒരു വലിയ കമ്പെടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് വെക്കുക. എന്നിട്ട് അത് 1 മണിക്കൂറായിട്ട് തണിയാൻ വെക്കുക. ആ പാത്രത്തിന് ആ ഒരു ബക്കറ്റിൽ നല്ല ചൂടുണ്ടാവും കേട്ടോ. 1 മണിക്കൂർ തണിയാൻ വെക്കുക. പിന്നെ ഇതിൽ ഈ കിറ്റിലുണ്ടാകുന്നതാണ് ഇതുപോലുള്ള കളറ്, പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡ്, അത് കൂടാണ്ട് സ്ലറി, അത് കൂടാണ്ട് സോഡിയം സൾഫേറ്റും കൂടി ഉണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കലക്കി വെച്ച ആ ഒരു കാസ്റ്റിൽ സോഡയില്ലേ, അതിൻ്റെ അവസ്ഥ എന്താ നോക്കുക. അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ നിങ്ങൾ നോക്കിയ നല്ല പച്ചവെള്ളത്തിൻ്റെ പോലെ തന്നെ നന്നായിട്ട് അതിൽ മിക്സായിട്ട് ഡൈലൂട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണേനി, നമ്മൾ റെഡിയാക്കി വെച്ച 1 ലിറ്റർ സ്ലറി ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ശരിക്കും പതയിലും വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാൻ, ആ ഒരു കമ്പ വടിയാ നിങ്ങളുടെ കയ്യിൽ എന്താ നിങ്ങൾ യൂസ് ചെയ്ത് അതിനെ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. മിക്സിങ്ങിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. ഇത് മിക്സ് ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു സമയം ചെയ്യേണ്ട കുറച്ച് ജോലിയേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് മിക്സാവട്ടെ കേട്ടോ. നന്നായിട്ട് മിക്സായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 1 ലിറ്റർ വെള്ളം വേറെയും കൂടി എടുക്കാനുണ്ട്. അതിനിടയിൽ ഇത് നമ്മൾ വാങ്ങുന്ന സ്ഥലം ഞാൻ പറഞ്ഞുതരാം. കെമിക്കലൊക്കെ വിൽക്കുന്ന ഷോപ്പ് ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് നമുക്ക് ഈ സോപ്പ് പൊടിയൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ നമുക്കിത് അവൈലബിൾ ആവട്ടെ. ഈ ഒരു കിറ്റ് നിങ്ങൾ ഡിഷ്വാഷിൻ്റെ കിറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ വെള്ളം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് സോഡിയം സൾഫേറ്റാണ്. ഇതിൻ്റെ ഈ കിറ്റിൽ തന്നെ ഉണ്ടാവുന്നതാണ് കേട്ടോ ഈ 2 വെളുത്ത പൊടികൾ. ഓക്കെ, ഈ ഒരു സോഡിയം സൾഫേറ്റും കൂടി ഇട്ടിട്ട് അത് നല്ലോണം മിക്സാക്കാം. അത് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത് നല്ലോണം മിക്സാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ലായനിയിൽ നമ്മുടെ ബക്കറ്റിലെ ആ ഒരു ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാൻ. സംഭവം സെറ്റായി, എല്ലാം ഒഴിച്ചു കൊടുത്തതിന്. ഇനി നമുക്ക് ഇതിലേക്ക് വേണുന്ന ആ ഒരു 5 ലിറ്റർ വെള്ളം, നമ്മൾ ഫസ്റ്റ് 2 ലിറ്റർ ഒഴിച്ച് പിന്നെ നമ്മൾ സോഡിയം സൾഫേറ്റ് അത് കലക്കുന്ന സമയത്ത് 1 ലിറ്റർ ഒഴിച്ച് 3 ആയില്ലേ. ഇനി 5 ലിറ്റർ വെള്ളം, സാദാ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ശേഷം അതിൻ്റെ കൂടെ ഇല്ല ആ ഒരു കളറും പിന്നെ ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ചെറിയ ബോട്ടിൽ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഒരു ലിക്വിഡ്, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാൻ. ഇത്രേ പണിയില്ലു കേട്ടോ. മിക്സാക്കിയിട്ട് നമ്മൾ അന്ന് തന്നെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിട്ടില്ല. എല്ലാം കൂടി മിക്സാക്കിയിട്ട് നമ്മളെന്താക്കി, ഒരടപ്പുകൊണ്ട് പൊത്തിയിട്ട് വെച്ചിട്ട് പിറ്റേന്നാണ് നമ്മളെന്താക്കുന്നത് ആ ഒരു ബോട്ടിലേക്ക് ഇത് മാറ്റുന്നത്. ശരിക്കും ഇതുവരെ ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ വീഡിയോ എടുത്തുന്നേ ഇല്ല. എനിക്കിതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനോടും വലിയ താല്പര്യമില്ല, കൂട്ടത്തിലല്ല. പക്ഷെ ഞാൻ വീഡിയോ എടുത്തു വെച്ച്, എന്നിട്ട് ഞാൻ പിറ്റേന്ന് രാവിലെ അതിൻ്റെ മൂടിയെല്ലാം തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല കട്ടിയിൽ കാണുന്നുണ്ട് കേട്ടോ ലിക്വിഡ്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കിയേ. എന്നിട്ട് ഒരു പാട്ടെടുത്തിട്ട് മേലോട്ടേക്ക് ഇങ്ങനെ അതിലേക്ക് ലിക്വിഡ് ഇങ്ങനെ എന്താ ഇതുപോലെ ആക്കുമ്പോഴേക്കും കറക്റ്റ് നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ കളറും അതേ സ്മെല്ലും. പിന്നെയും ഞാൻ വിചാരിച്ചത് യൂസ് ചെയ്യുമ്പോൾ അത്ര ഉണ്ടാവില്ല, അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മൾ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നതിൽ കാണുന്നത്. ഓക്കെ, എന്നിട്ട് ഇതുപോലുള്ള ബോട്ടിലെല്ലാം ഉമ്മ റെഡിയാക്കി വെച്ച് പിന്നെ ലിക്വിഡിൻ്റെ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത ബോട്ടിലെല്ലാം ഉണ്ടാവുമല്ലോ അതിലെല്ലാം ഒഴിച്ചു വെച്ച്, അതുപോലെ 7-Up-ൻ്റെ ബോട്ടിൽ പിന്നെ വെള്ളം വാങ്ങിയ ബോട്ടിലെല്ലാം ഒഴിച്ചു വെച്ച്. എന്നിട്ടും എനിക്ക് വലിയ മനസ്സിന് ഇത് നടക്കില്ല അപ്പോൾ ഇത്, പക്ഷെ കാണാനും നല്ല മണവും ഉണ്ട് നല്ല കൊഴുപ്പും ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്യുക, പക്ഷെ നമ്മൾ ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഒട്ടാകെ 8 ലിറ്റർ വെള്ളമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായത്, അപ്പോൾ അതിനെ കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്.
മനസ്സിലായാ? അപ്പം നമ്മൾ നോർമലി ഇപ്പം കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ, ഇപ്പം ലെക്സലിൽ നമ്മൾ വാങ്ങുന്നതാണെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ടില്ല എന്നല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, പാത്രം കഴുകുന്നത്. ഇതിലിപ്പം വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പം ഇഷ്ടംപോലെ ഉണ്ട് സംഭവം. എന്നിട്ട് ഞാൻ എന്താക്കി, കുറച്ചെടുത്ത് പരീക്ഷിച്ച് നോക്കണമല്ല. എടുത്തിട്ട് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഞാനിതാ നമ്മളെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് മക്കളെ പാത്രം കഴുകിക്കഴിഞ്ഞതിന് ശേഷം സത്യം പറയാലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മീൻസ് നമ്മളിത് കുറേ കാലം മുമ്പേ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ലിക്വിഡിൽ ഉണ്ടാക്കുന്നുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്കൊരു കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ചാനലിൽ കൂടി നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ അതിൻ്റെ പതയിൽ നോക്കി നോക്കിയ നമുക്കിതിൽ കൂടുതൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ട് പിശുക്കി കഴിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല പതയുണ്ട്. എന്തായാലും ഒരു വീട്ടിൽ ഒരുപാട് പിന്നെ പാത്രങ്ങൾ ഉണ്ടാവില്ല കഴുകാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പം പിന്നെ കൂടുതൽ കെമിക്കൽസ് ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ശരിക്കും 100% സക്സസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരല്പം സമയം നിങ്ങൾക്ക് ഇതിന് ചിലവാക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഇത് കെമിക്കൽസ് വിൽക്കുന്ന ഷോപ്പിൽ ഈ ഒരു ഡിഷ് വാഷ്, ഇതെനിക്ക് തോന്നുന്നു ഇപ്പം നല്ല ഫേമസ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്, മിക്കവാറും എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഭയങ്കര സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ. എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പാത്രത്തിൻ്റെ അടിയിലില്ല ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്, നമ്മളെ വീട്ടിൻ്റെ പണ്ട് വാങ്ങിയ പാത്രങ്ങളാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ ഉപ്പ എഴുതിയ പേരാണ്, സുഹറ മനസ്സിൽ നിന്നുള്ള ആ ഒരു പേര് ഉപ്പാൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അതിൽ കണ്ടപ്പം പെട്ടെന്നൊരു ഓർമ്മ, അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ZM നമ്മുടെ പാത്രത്തിനൊക്കെ പണ്ട് ഇങ്ങനെ എഴുതാറുണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന പാത്രങ്ങൾ നമ്മൾ മറ്റുള്ള വീട്ടിലെല്ലാം ഇങ്ങനെ കൊടുക്കുമല്ലോ പാർട്ടിയിലുണ്ടായിരുന്ന. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, കുറേ മുൻപിലെ കാര്യമാണ്. അപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഉപ്പ അധികം എഴുതി വെക്കുന്നതാണത്. അപ്പം ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് ആ ഒരു സമയത്ത് കണ്ടപ്പം പണ വല്ലാണ്ട് ഓർത്തുപോയി. അപ്പം ഇൻഷാല്ലാ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം കട്ടൂർ കഫേ.